നമ്മൾ സേമിയ പായസം തയ്യാറാക്കുന്നവരാണല്ലേ. എന്നാൽ ഒരിക്കലെങ്കിലും സേമിയ പായസം നിങ്ങൾ ഈ രുചിക്കൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ പിങ്ക് കളറിലാണ് കേട്ടോ ഈ ഒരു സേമിയ പായസം ഉണ്ടാവുക. നമ്മുടെ പെരുന്നാൾ വരുവാണ്, അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സേമിയ പായസം തന്നെയായിരിക്കും ഇത്. ഇതുണ്ടാക്കുന്നവർ ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 75 ഗ്രാമോളം സേമിയയാണ് എടുത്തേക്കുന്നത്. ഇത് വറുത്ത് വന്ന സേമിയയാണ്, എന്നാൽ പോലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറക്കണം കേട്ടോ. ഇനി തീരെ വറക്കാത്ത സേമിയയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വറുത്തെടുക്കുക. അപ്പോൾ ഇത് ചെറിയ സേമിയയാണ്, വലുതാണെങ്കിൽ നമുക്ക് വേവിന് വ്യത്യാസം വരും കേട്ടോ. ചെറുതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. അതായത് 1.25 കപ്പോ 1.5 കപ്പോ ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പം പഞ്ചസാര ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും. ഈ ഒരു കളറിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കത് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മൾ ഈ ഒരു കളർ വരുന്ന മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഒരു 250 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അമൂലും വരുന്നുണ്ട്, മിൽക്ക് മെയ്ഡിൻ്റെതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇനിയുള്ള കാര്യം ചെയ്യാൻ വേണം. ഇത് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പാലൂടെ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ ആ ഒരു കാരമലൊക്കെ ഒരു കട്ടയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അത് വിഷയമാക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിങ്ങനെ മെൽറ്റ് ആയതുകൊണ്ട് വരും കേട്ടോ. പാലൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പാല് 1.5 ലിറ്റർ എന്നുള്ളത് ഒരു 1 ലിറ്റർ ആവുന്നൊരു സമയം, ആ ഒരു സമയത്താണ് നമ്മൾ സേമിയ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ഞാനടുത്ത ചെറിയ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വലിയ സേമിയയാണെങ്കിൽ വേവിൽ വ്യത്യാസം വരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് നമ്മൾ അതിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഈ സേമിയ പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വറുത്തിടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ടൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ കാഷ്യൂനട്ട് റൈസിൻസൊക്കെ എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഇത് കൂടെ നമ്മൾ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം കേട്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല പിങ്ക് കളറായിരിക്കും ഈ ഒരു പായസത്തിന് ഉണ്ടാവുക. കാരണം നമ്മൾ കാരമൽ ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പായസത്തിന് പ്രത്യേക കളറും പ്രത്യേക ഒരു സ്മെല്ലുമാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. സേമിയ പായസം തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ കുറേ പേരുണ്ടാവും, അങ്ങനെയുള്ളവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്നാലാണ് നമുക്ക് ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.